രാഷ്ട്രീയ രംഗത്ത് പുറമറിയാത്ത ചില ചർച്ചകളിലേക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ചർച്ചകളുടെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വാർത്താമാധ്യമങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ജനങ്ങളറിഞ്ഞ ഒരു ജനകേരള യാത്രയെ എങ്ങനെ ഏത് വിധത്തിൽ തമസ്കരിക്കാൻ സാധിക്കുമെന്ന് വളരെ ഭംഗിയായി കേരളത്തിലെ മാധ്യമങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഈ ജനകേരള യാത്ര എവിടെയാണോ കൊള്ളേണ്ടത് അത് കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു നാലുവരി വാർത്ത വരാത്തത് കൊണ്ടോ നാല് ഫ്ലാഷ് മിന്നുകൾ ഇല്ലാത്തത് കൊണ്ടോ STPI പ്രവർത്തകന്മാർ നിരാശപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. STPI ഉയർത്തുന്ന സന്ദേശത്തെ കേരളീയ സമൂഹം മാത്രമല്ല കേരള സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനകേരള യാത്രയെക്കുറിച്ച് അയൽ സംസ്ഥാനത്ത് നിന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു അതിഥി വന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ തേടിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഈ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഇനിയും ഒരുപാട് തിരിച്ചറിവുകൾ കേരള സംസ്ഥാനത്ത് നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത, ആർക്കും മറച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് അതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് STPIക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി ഒന്നുകൂടി അത് അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കേരളത്തില് ജനങ്ങളെ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൊതുസമൂഹം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ വ്യത്യാസമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ബി ടീം അത് തന്നെയാണ് BJP എന്നും BJP ബി ടീമാണോ എ ടീമാണോ എന്നതിൽ മാത്രമുള്ള തർക്കമേ നമുക്കുള്ളൂ. രാജ്യത്തെ പ്രതീക്ഷയർപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഇന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഭരണ സംവിധാനത്തെ, ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ, രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ, ഒരുപാട് കാലം വൈദേശിക ശക്തികൾ ഈ രാജ്യം നിയന്ത്രിച്ചതിനേക്കാൾ ഭംഗിയായിക്കൊണ്ട് നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ മൻമോഹൻ സിംഗിലൂടെ സോണിയാഗാന്ധിയിലൂടെ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങളുടെ സ്വരം അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഉണ്ടാകേണ്ട ഉയർന്നു വരുന്ന വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോൺഗ്രസിനേക്കാൾ മോശമായ രീതിയിൽ പോരാളിത്തത്തിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തരമുള്ള 63 വർഷക്കാലം പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് പാർശ്വവൽക്കൃത ജനസമൂഹങ്ങളെ ഒരേ ചരടിൽ കോർത്തിളക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് പ്രസക്തി ഉണ്ടായതും അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉയർന്നു വരുന്നതും. ഇക്കാലം അത്രയും ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വോട്ട് ബാങ്ക്
ഉണ്ടായിരുന്ന രാജ്യത്തെ മുസ്ലിങ്ങള് പിന്നോക്ക ജനവിഭാഗങ്ങള് ദളിത് വിഭാഗങ്ങള് അവരെ സംഘടിക്കാതിരിക്കാനും അവർ ശക്തി നേടാതിരിക്കാനും മണിയെടുത്തുകൊണ്ടിരുന്ന ശക്തികൾ ആ ശക്തികൾ ഇക്കാലം അത്രയും അടിമയാക്കി വെച്ചിരുന്നു ഞങ്ങളെ എന്ന് അതുകൊണ്ട് ആ അടിമത്തത്തിൽ നിന്ന് മോചനമുണ്ടാവാൻ ഇന്ത്യ രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകണമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉയർന്നു വന്നത്. ആ ഉയർച്ച ആ ഉയർന്നു വരവിനെ അല്ലെങ്കിൽ ആ രംഗപ്രവേശനത്തെ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ആവേശപൂർവമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളോളം ഇന്ന് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സന്ദേശത്തിന് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അനധി വിദൂരമായ ഭാവിയിൽ തന്നെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷയായി മാറാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അധികം പ്രയാസപ്പെടേണ്ടി വരില്ല. കാരണം നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെയും നിലനിൽക്കുന്ന അരാജകത്വവും അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചട്ടുകങ്ങളാകാൻ ഇനിയും തങ്ങളെ കിട്ടില്ല എന്ന് ഓരോ ജനവിഭാഗങ്ങളും സ്വന്തമായി ആലോചിച്ചുകൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിന്റെ ശക്തമായ രംഗപ്രവേശനം കേരള സംസ്ഥാനത്ത് വെച്ച് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ര പെട്ടെന്നൊന്നും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജയിച്ചു കൊള്ളണമെന്നില്ല. അവർ ഇതിനെ തകർക്കാനും ഇത്തരം വെളിച്ചത്തെ വായുകൊണ്ട് ഊതിക്കെടുക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന നാളുകൾ വരാനിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് ഏതെല്ലാം സമൂഹങ്ങള് ഉയർന്നു വന്നിട്ടുണ്ടോ ആ സമൂഹങ്ങളെയെല്ലാം എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന് BJP അസ്പൃശ്യമാകുന്നില്ല, BJPക്ക് മുസ്ലിം ലീഗ് അസ്പൃശ്യമാകുന്നില്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസോ മുസ്ലിം ലീഗോ അസ്പൃശ്യമാകുന്നില്ല. കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങള് അവർ സ്വയം സംഘടിക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ തനിനിറം കാട്ടുമെന്നതിന്റെ തെളിവുകൾ കേരള സംസ്ഥാനത്ത് നമ്മൾ ധാരാളം കണ്ടതാണ്. തിരുവനന്തപുരത്തെ DHRM പ്രവർത്തകന്മാരെ വേട്ടയാടിയത് അവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. കോടിയേരിയുടെ പോലീസിനെ സഹായിച്ചിട്ടുള്ളത്, കോടിയേരിയുടെ പോലീസിനോടൊപ്പം കൈകോർത്ത് നിന്നിട്ടുള്ളത് ഭുവനചന്ദ്രന്റെ ശിവസേനയായിരുന്നു എങ്കിൽ അവിടെ രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ടായിരുന്നു ആ ദളിത് സമൂഹങ്ങളെ തകർക്കാനുള്ളത്. എന്താ ദളിത് സമൂഹം ചെയ്തത്? ഒരുപാട് കാലം അവര് കോൺഗ്രസിന് വേണ്ടി തല്ലാൻ പോയിരുന്നു, ഒരുപാട് കാലം അവർ CPM വേണ്ടി കൊള്ളയടിക്കാൻ പോയിരുന്നു, ഒരുപാട് കാലം അവർ RSS വേണ്ടി വെട്ടാൻ പോയിരുന്നു, ഒരുപാട് കാലം ശിവസേനയ്ക്ക് വേണ്ടി ഗുണ്ടാ പണിയെടുത്തിരുന്നു. ഒരു ദിവസം ദളിത് സമൂഹം തിരുവനന്തപുരത്തെ വർക്കലയിലുള്ള ദളിത് സമൂഹം തീരുമാനിച്ചു, ഞങ്ങളിനി കൊല്ലാനില്ല, ഞങ്ങളിനി തല്ലാനില്ല, ഞങ്ങള് 4 അക്ഷരം പഠിക്കട്ടെ, ഞങ്ങളെ ഇതുവരെ കള്ളുകുടിപ്പിച്ചിരുന്ന ശക്തികളെ ഞങ്ങളിതാ മാറ്റി നിർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ 4 അക്ഷരം പഠിക്കട്ടെ, ഞങ്ങളൊന്ന് സ്വയം പഠിക്കട്ടെ, ഞങ്ങൾ അരിവാങ്ങാനുള്ള വഴിയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സംഘടിച്ചപ്പോൾ ആ സംഘടനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് പാർട്ടിയും CPMഉം ശിവസേനയും ഒന്നിച്ചിരുന്നിട്ടാണെങ്കിൽ കരുതിയിരുന്നു കൊള്ളുക രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ ഈ ദുഃശക്തികൾ എക്കാലത്തും ഒരുപോലെ കൈകോർത്ത് പിടിക്കുമെങ്കിൽ ആ കൈകോർത്ത് കുറിക്കുന്ന ശക്തികളെ അധികാരത്തിൽ നിന്നും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും തൂത്തെറിയാനുള്ള അവസരം ഇതാ കേരള ജനതയ്ക്ക് കൈവന്നിരിക്കുന്നു. അത് നിങ്ങൾ ഏറ്റുപിടിച്ചു കൊള്ളുക. ഈ പുതിയ പതാകയുമായി നിങ്ങൾ പുതിയൊരു കേരളം, പുതിയൊരു ഇന്ത്യ, അതിനുവേണ്ടി ശ്രമിക്കുക.